എല്ലാവർക്കും ഗ്ലോറിയസ് നേച്ചറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാണ്ഡ്യ ഗാലക്സി സിംഗോണിയം എന്നൊരു വെറൈറ്റി പ്ലാന്റിനെ കുറിച്ചാണ്. ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് സിംഗോണിയത്തിനെ കുറിച്ചിട്ട്, അതായത് സ്ട്രോബെറി മിൽക്ക് സിംഗോണിയം, അങ്ങനെ പല വെറൈറ്റികൾ. അപ്പോൾ എല്ലാ സിംഗോണിയത്തിൻ്റെയും കെയർ സെയിം ആണ്. ജസ്റ്റ് സോയിൽ സെലക്ട് ചെയ്യുമ്പോൾ 50% മൾട്ടിപർപ്പസ് കമ്പോസ്റ്റും 50% കൊക്കോപിറ്റ് അല്ലെങ്കിൽ പെറ്റ്മോസ് ആണ് ഈ യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ല ഇൻഡയറക്റ്റ് ലൈറ്റ് കൊടുക്കണം, എന്നാലാണ് ഈ അതായത് കളർ ഇങ്ങനെ വെരിഗേഷൻ ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ വിൻഡോ സൈഡിൽ വേണം ഈ പ്ലാന്റ് വെക്കാൻ. ഒരു 80-90% ഇൻഡയറക്റ്റ് ലൈറ്റ് സൺലൈറ്റ് തന്നെ കൊടുക്കണം. എന്നാൽ വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ സോയിൽ എപ്പോഴും മോയിസ്റ്റ് ആയിട്ട് വേണം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്മൾ സോയിൽ നോക്കി നോക്കുക വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ വെള്ളം നല്ല കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം അധികം ആവാതെ നോക്കണം, കാരണം അധികമായി പോയി കഴിഞ്ഞാൽ പ്ലാന്റ് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ നമ്മൾ ഹൈ ഹ്യൂമിഡിറ്റി പ്ലാന്റിന് കൊടുക്കണം. അപ്പോൾ ഞാൻ പല എൻ്റെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് എൻ്റെ പല വീഡിയോസും നോക്കിയാൽ മതി. സിംഗോണിയത്തിലാണെങ്കിൽ ഇതിൽ ഞാൻ അത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല, കാരണം എല്ലാ സിംഗോണത്തിൻ്റെ കെയറും സെയിം ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് മുന്നത്തെ വീഡിയോകളിലെ. അപ്പോൾ ഹ്യൂമിഡിറ്റി കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ, അതായത് സ്റ്റെം കട്ടിങ് മെത്തേഡാണ് അതിൻ്റെ പ്രൊപ്പഗേഷനായിട്ട് യൂസ് ചെയ്യുന്നത് എല്ലാ സിംഗോണി. പിന്നെ ഈ പ്ലാന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് ചീഞ്ഞു പോയിട്ട് പ്ലാന്റ് ആകെ നാശമാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നല്ല, അതായത് സൂര്യപ്രകാശം കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഔട്ട്ഡോറൊക്കെ വെക്കുമ്പോൾ 30°C ടെമ്പറേച്ചർ മേലെ പോയി കഴിഞ്ഞാൽ പ്ലാന്റ് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഈ പ്ലാന്റ് ടെമ്പറേച്ചർ ഇൻസൈഡ് ആയാലും ഔട്ട്സൈഡ് ആയാലും 25-30°C വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം കൂടാതെ നോക്കുക. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു കൊടുത്താലും കുറവ് കൊടുത്താലും ഈ പ്ലാന്റ് ഡ്രൈ ആയി പോവും. ഇതൊക്കെയാണ് ഈ പ്ലാന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കളർഫുള്ള് പ്ലാന്റാണ് ഈ പാൻഡ ഗാലക്സി സിംഗോണിയം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഈ വീഡിയോസിന് താഴെ നൽകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നുണ്ട് എൻ്റെ വീഡിയോസിൽ, എനിക്ക് റെഗുലറായിട്ട് പോകുന്നില്ല, എന്നാലും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ കഴിയാവുന്ന ഞാൻ ട്രൈ ചെയ്യും, അതായത് കറക്റ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട്, ഡെയിലി അല്ല വീക്കിലി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.